നമസ്കാരം. ഇത് ലവ് ജിഹാദിൻ്റെ കാലമാണ്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ക്രൈസ്തവ ഹൈന്ദവ വിഭാഗത്തിലെ പെൺകുട്ടികളെ അവരുടെ ജിഹാദിൻ്റെ ഭാഗമായി ബോധപൂർവം പ്രണയിച്ച് മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് ലവ് ജിഹാദ് എന്ന സങ്കല്പം. അതിനൊരു തെളിവുമില്ല എന്ന് പോലീസും ഭരണകൂടങ്ങളും കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ പറയുന്നു. എന്നാൽ സാങ്കേതികമായി ഇതിന് തെളിവ് കണ്ടെത്താൻ സാധ്യമല്ല. ഇത് ജീവിക്കുന്ന അനുഭവങ്ങളാണ് ഞങ്ങൾ എന്ന് ക്രൈസ്തവ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട പല മാതാപിതാക്കളും പറയുന്നു. അതിനോട് യോജിച്ചുകൊണ്ട് ഈ രണ്ട് സമുദായങ്ങളിലെയും സംഘടനകളും രംഗത്തുണ്ട്. ഇതിനിടയിലാണ് വളരെ സുപ്രധാനമായൊരു വിവരം ഒരാൾ എനിക്ക് നൽകുന്നത്. എൻ്റെ വാട്സാപ്പിലേക്കൊരു സന്ദേശമാണ്. മൂവാറ്റുപുഴയ്ക്ക് സമീപം പൈങ്ങോട്ടൂരിൽ അവിടെ ഒരു ലവ് ജിഹാദിൻ്റെ ഭാഗമായി അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഈ ചെറുപ്പക്കാർക്കൊപ്പം, മുസ്ലിം വിഭാഗത്തിൽ ചെറുപ്പക്കാർക്കൊപ്പം താമസിക്കുന്നതിന് വേണ്ടി ഒരു സെൻറ്റർ തുടങ്ങുന്നു. ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ലവ് ജിഹാദ് സെൻറ്റർ, മതപരിവർത്തന സെൻറ്റർ എന്ന തരത്തിലായിരുന്നു സന്ദേശം എനിക്ക് ലഭിച്ചത്. ഇത്തരം പല സന്ദേശങ്ങളും ലഭിക്കാറുണ്ടെങ്കിലും അതിലൊന്നും വലിയ കഴമ്പ് പലപ്പോഴും കാണാറില്ല. എന്നാൽ ഈ സന്ദേശം അയച്ചയാൾ എനിക്ക് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് സമർപ്പിച്ച ഒരു അപേക്ഷയുടെ കോപ്പിയും നൽകിയിരുന്നു. ഞാൻ ആദ്യം എനിക്കയച്ച കത്ത് വായിച്ച് കേൾപ്പിക്കാം. മൂവാറ്റുപുഴ പൈങ്ങോട്ടൂരിൽ ഇസ്ലാമിക തീവ്രവാദികൾ മതപരിവർത്തന കേന്ദ്രം തുടങ്ങുന്നു. ഹൈന്ദവ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകളെ മതം മാറ്റുന്നതിന് വേണ്ടിയാണ് കേന്ദ്രം തുടങ്ങുന്നത്. സാറേ, അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന MM അലിയാർ, MM ഹൗസ് മൂവാറ്റുപുഴ എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഹൈക്കോടതി അഡ്വക്കേറ്റാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന തീവ്ര ഇസ്ലാം സംഘടനകളായ പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾക്ക് വേണ്ടിയും ഇവർ നടത്തിയ പല മതപരിവർത്തന കേസുകൾ ഹൈക്കോടതിയിൽ വരുമ്പോൾ ഈ അഡ്വക്കേറ്റാണ് കോടതിയിൽ അപ്പിയർ ചെയ്യുന്നത്. കൂടാതെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ സൈനബ മറ്റ് നേതാക്കളെ ഹൈക്കോടതിയിൽ വിളിച്ചു വരുത്തിയപ്പോഴും ഇദ്ദേഹമാണ് അവരോടൊപ്പം വന്നിട്ടുള്ളത്. കൂടാതെ കേരളത്തിൽ ഹൈന്ദവ ക്രൈസ്തവ കുട്ടികൾ കാണാതെ പോകുന്ന പല കേസുകളിലും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുട്ടികളെ ഒളിപ്പി താമസിക്കുകയും ചെയ്തതായി വിവരങ്ങളുണ്ട്. ഇതാണ് കുറിപ്പ്. ഒപ്പം എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു അപേക്ഷ, ഒരു വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ ഈ MM അലിയാർ എന്ന് പറയുന്ന മൂവാറ്റുപുഴയിലെ അഭിഭാഷകൻ, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഈ കാൽനൂറ്റാണ്ടോളം പ്രവർത്തന പരിചയമുള്ള അഭിഭാഷകൻ, പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു അപേക്ഷയുടെ വിശദീകരണമായി അവർ വീണ്ടും ചോദിച്ചപ്പോൾ, വിശദീകരണം ചോദിച്ചപ്പോൾ കൊടുത്തിരിക്കുന്ന അപേക്ഷയാണ്. അതിലിങ്ങനെ പറയുന്നു, ബിൽഡിംഗ് പെർമിറ്റ് സംബന്ധിച്ച് 1/6/2020 തീയതിയിൽ 15/2/2020 നമ്പർ കത്ത്, അപ്പോൾ ഒരു വർഷം പഴയ കത്തായിരിക്കണം. സർ, മേൽ സൂചന പ്രകാരം പെർമിറ്റിനുള്ള അപേക്ഷയ്ക്ക് 3 ന്യൂനതകൾ ഉള്ളതായി പരാമർശിക്കുന്നു. ഒന്നാമതായി പറഞ്ഞ റാമ്പ്, ടോയ്ലറ്റ്, പാർക്കിംഗ് ഏരിയ എന്നിവ കൂടി കാണിക്കുന്ന പുതിയ പ്ലാൻ ഇതൊന്നിച്ച് സമർപ്പിക്കുന്നു. പുതിയ പ്ലാൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ന്യൂനത, ഒക്യുപ്പൻസി രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. സേഫ് ഹോം എന്ന് വ്യക്തമാക്കി ദമ്പതികൾക്കുള്ള താമസ സൗകര്യം, വനിതാ ഹോസ്റ്റൽ, സമ്മേളന ഹാൾ, പാചകപ്പുര എന്നിങ്ങനെ 4 കെട്ടിടങ്ങളാണ് പ്ലാനിലുള്ളത്. സേഫ് ഹോം എന്നാൽ മിശ്രവിവാഹിതർക്കും സാമൂഹികവും മതപരവുമായ കാരണങ്ങളാൽ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവർക്കും 1 വർഷം വരെ സൗജന്യ താമസ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശക്തി വാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ സുപ്രീംകോടതി വിധി പരിശോധിക്കുകയും സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ നീതി വകുപ്പിൽ അന്വേഷിക്കുകയോ ചെയ്യേണ്ടതാണ്. 10 ദമ്പതികൾക്ക് കൂടാതെ 15 സ്ത്രീകൾക്കും 10 പുരുഷന്മാർക്കും താമസ സൗകര്യങ്ങളോടെ ജീവിക്കാൻ ഉൾപ്പെടുന്ന 50 പേർക്കാണ് താമസ സൗകര്യമാണ് ഈ സേഫ് ഹോം ലക്ഷ്യമിട്ടിരിക്കുന്നത്. മൂന്നാമതായി പറഞ്ഞിരിക്കുന്ന ന്യൂനത, പ്ലാൻ പരിശോധിച്ചതിൽ നിന്നും മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കെട്ടിടം നിർമ്മിക്കുന്നതിനാലാണ് അപേക്ഷ എന്നാണ്. ഈ കണ്ടെത്തൽ ശരിയല്ല. പ്ലാൻ പൂർണ്ണമായും സേഫ് ഹോം പദ്ധതിയുമായി മാത്രമാണ്. അന്തേവാസികൾക്ക് ധാർമ്മിക മൂല്യം ക്ലാസുകളും വിവിധ തൊഴിൽ പരിശീലന ക്ലാസുകളും കൗൺസിലിങ്ങും മറ്റും നൽകുന്നതിലേക്ക് ക്ലാസ് റൂമും ചെറിയ സമ്മേളന ഹാളും നിർമ്മിക്കുന്നത്. മതപരമായ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളുടെ ഗണത്തിൽ പെടുന്നതില്ലാത്തതും അതിനാൽ ഇതിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ആവശ്യമില്ലാത്തതും ആകയാൽ ഭേദഗതി വരുത്തിയ പുതിയ പ്ലാനും അപേക്ഷയും സ്വീകരിച്ച് കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇതാണ് കത്ത്. സ്വാഭാവികമായും കത്ത് കിട്ടുമ്പോൾ MM അലിയാർ എന്ന് പറയുന്ന അഭിഭാഷകൻ, ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുന്ന അഭിഭാഷകനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. മാത്രമല്ല ഈ മിശ്രവിവാഹിതർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ
സ്വാഭാവികമായും ഇത് ഒരു സംഘടിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന സംശയമുണ്ടാവാം. ഈ സംശയം എനിക്കുമുണ്ടായി. കാരണം ഈ എം എം അലിയാർ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുന്ന അഭിഭാഷകനാണ് എന്നാണ് ഈ പരാതിക്കാരൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം മിശ്ര വിവാഹിതർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സെൻറ്റർ നടത്തുന്നെങ്കിൽ അത് ലൗ ജിഹാദ് എന്ന ആരോപണം, അതായത് മുസ്ലിം വിഭാഗത്തിലെ ചെറുപ്പക്കാർ മറ്റു വിഭാഗത്തിൽപ്പെട്ടവരെ പ്രണയിച്ചു കൊണ്ടുവരുമ്പോൾ അവരെ താമസിപ്പിക്കുന്നതിനുള്ള ഒരു സെൻറ്ററാണ് എന്ന് വേണമെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നതിൽ തെറ്റില്ല. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യ ബോധം. പക്ഷേ എന്ന് മാത്രമല്ല, ഇത് വഖഫ് നിയമം അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഒരു മതേതര സങ്കല്പമാണെങ്കിൽ വഖഫായി രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. വഖഫ് എന്ന് പറഞ്ഞ മുസ്ലിം അവൻ്റെ സ്വത്തുക്കൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ, അള്ളാഹുവിന് കൊടുക്കുമ്പോൾ, അള്ളാഹു അതിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ആളാകുമ്പോൾ ചെയ്യുന്ന ഒരു ചാരിറ്റിയാണ്, ആ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് വഖഫ് രീതിയിൽ ഇത് രജിസ്റ്റർ. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ മറ്റ് മതസ്ഥർക്ക് ഇവിടെ എല്ലാ മതത്തിലും, അതായത് ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് ഹിന്ദുവാക്കി ജീവിക്കാൻ തീരുമാനിച്ചാൽ ഒക്കെ ഇവർ അഭയം കൊടുക്കുമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. നിയമപരമായി ഇങ്ങനെ കൊടുക്കുമെങ്കിലും ആത്യന്തികമായി അങ്ങനെ കൊടുക്കാനാണോ, അതോ ഈ പറയുന്ന ലൗ ജിഹാദ് പോലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഒരു സംഘടിതമായ സംരക്ഷണം കൊടുക്കാനാണോ എന്നത് വ്യക്തമാക്കേണ്ടത് അലിയാറാണ്. എന്തായാലും വലിയൊരു ആരോപണമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ഈ ആരോപണത്തിന് നിജസ്ഥിതി എന്ത്? കാരണം പലപ്പോഴും സാങ്കേതികമായി ശരിയാണെങ്കിലും പ്രായോഗികമായി വരുമ്പോൾ പലപ്പോഴും ഇതൊരു ഇസ്ലാമിസ്റ്റ് ആശയത്തിൻ്റെ ഭാഗമായി മാറാറുണ്ട്, പ്രത്യേകിച്ച് ഇത് വഖഫുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട്. എന്തായാലും എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നറിയുന്നതിന് വേണ്ടി ഞാൻ ഈ അഡ്വക്കേറ്റ് എം എം അലിയാറെ വിളിച്ചു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു മിശ്ര വിവാഹിതനാണ്, അദ്ദേഹം ഒരു ഹിന്ദു പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരമൊരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് ഇനി ആർക്കും അത്തരമൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറയുന്നതാണെങ്കിൽ ഇത് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. പ്രത്യേകിച്ച് കോടതിയുടെ ഉത്തരവ്, സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സ്പെഷ്യൽ ഹോമുകളുടെ ആവശ്യകത അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ സ്വത്തടക്കമുള്ളവ കൈമാറ്റം ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ വിമർശന വിധേയമാക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ, ഇത് മുസ്ലിം മതത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടിയുള്ള അഭയകേന്ദ്രമാണെങ്കിൽ തീർച്ചയായും ഇത് നിയമത്തിൻ്റെ ദുർവ്യാഖ്യാനമാണ്. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കേണ്ടത് പ്രായോഗികമായാണ്. എന്തായാലും എം എം അലിയാർ എന്ന അഭിഭാഷകനുമായിട്ടുള്ള സംഭാഷണം കേൾക്കുക. അലിയാർ സാറേ നമസ്കാരം. എന്റെ പേര് ഷാജൻ ഷാജൻ സ്കറിയ എന്നാണേ. ഞാൻ മറുനാടൻ മലയാളിയിൽ നിന്നായിരുന്നു വിളിക്കുന്നത്. ഞാനേ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് അങ്ങൊരു അപേക്ഷ കൊടുത്തതിന്റെ ഒരു ഇത് കിട്ടിയായിരുന്നു. എന്റെ കയ്യില് ഒരു ഒരു മിശ്ര വിവാഹിതരെ താമസിപ്പിക്കാൻ പറഞ്ഞൊരു ഒരു ഇതുണ്ടായിരുന്നേ. അപ്പം അതിന്റെ ഒരു വിശദാംശം അറിയാൻ വേണ്ടിട്ട്, അതെന്തായിരുന്നു ആ പദ്ധതി എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ വിളിച്ചത്. അല്ല, നിങ്ങൾക്ക് അതിന്റെ വിവരാവകാശ നിയമപ്രകാരമുള്ള കോപ്പി കിട്ടിയില്ലേ? ആ കിട്ടി കിട്ടി. എനിക്ക് അങ്ങ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന അപേക്ഷയുടെ കോപ്പി ഇല്ല. അപ്പൊ എനിക്ക് അതിനകത്ത് ഈ മിശ്ര വിവാഹിതം പറഞ്ഞ അതിനകത്തൊരു വ്യക്തത. അല്ല, അതിന് അതിന് എന്താണെന്ന് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലേ? അതെന്താണ് ആ പ്രോജക്ട് എന്ന്? അതാ പറഞ്ഞ, അതെ മിശ്ര വിവാഹിതരനേ ഉള്ളൂ, മതപരമായ. അതെന്താണെന്ന്? അതെ, പഞ്ചായത്തിൽ കൊടുത്ത, പഞ്ചായത്തിൽ തന്നെ ചോദിച്ചു എന്താണ്, എന്താ ഇത്, ഇത് എന്താ സ്പെഷ്യൽ റെസിഡൻഷ്യൽ എന്നുള്ളത് ഓക്യുപ്പൻസി എന്താണെന്ന് എക്സ്പ്ലനേഷൻ പഞ്ചായത്തിന് ചോദിച്ചു. എനിക്ക് രണ്ടാമത് കൊടുത്തിരിക്കുന്ന അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയാൻ 2018 ശക്തിവാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസില് സുപ്രീം കോടതിയിലെ വിധി നോക്കാൻ പറഞ്ഞു. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് ഞാൻ കണ്ടു, അത് പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. അതേ ഉള്ളു. അതെന്തായിരുന്നു? അത് അതെന്താണെന്ന് ആ വിധി നിങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞുകൂടെ? ശരി, അപ്പൊ ആയിക്കോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, അപ്പൊ അതിനകത്ത് ഈ മിശ്ര വിവാഹിതം എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിലാണ്. ഏത് ഇന്റർഫെയ്ത്ത് മാരേജ് കപ്പിൾസും വന്നാൽ നമ്മൾ അവരുടെ അവർക്ക് ഒരു ഈ പറയുന്ന ആ സ്കീം അനുസരിച്ച് ആ ഈ ശക്തിവാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിലെ വിധി വന്ന ശേഷം കേരള സർക്കാർ തന്നെ അത് ഇത് ഇത്തരം എന്താ സേഫ് ഹോമുകൾ സ്ഥാപിക്കുക, ഒരു ജില്ലയിൽ ഒരു സേഫ് ഹോമെങ്കിലും സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തു. സംസ്ഥാന സർക്കാർ അത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് 2019 തന്നെ MOU ക്ഷണിച്ചിരുന്നു സന്നദ്ധ സംഘടനയിൽ നിന്ന്. മിനിമം പത്ത് മിശ്രവിവാഹിതരായ ദമ്പതികളെങ്കിലും ഒരു വർഷത്തേക്ക് സൗജന്യ താമസ സൗകര്യം ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ള സന്നദ്ധ സംഘടനകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള
പത്രങ്ങളില് പ്രമുഖ പത്രങ്ങളിലെല്ലാം ഈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആ പത്രവാർത്ത ഉണ്ടായിരുന്നു. ഈ പത്രവാർത്ത കണ്ട ശേഷമാണ് ഈ പറഞ്ഞ ആ ശക്തിവാഹിനി വേഴ്സസ് യൂണിയൻസ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിന്റെ ഡീറ്റെയിൽസ് തന്നെ ഞാൻ എടുത്തത്. അതിനുശേഷം ആദ്യം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റാണ് അപേക്ഷ കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളത് സൗകര്യങ്ങളുണ്ട്. അങ്ങയുടെ സംഘടന തികച്ചും മതേതരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണോ അങ്ങ്? ഇത് ആദ്യം ഞാൻ അങ്ങനെയാണ് ആലോചിച്ചിറങ്ങിയത്. അങ്ങനെ വന്നപ്പോ ഒരു മതേതര സെറ്റപ്പിൽ ഒരിക്കലും അതിനൊരു ഒരു പെർഫെക്ഷൻ എൻഡേറ്റ് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് വക്കഫ് ബോർഡിൽ വക്കഫായിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പൊ വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഒരു വക്കഫ് സ്ഥാപനമാണ് അതെന്ന് പറഞ്ഞാൽ ഈ പർപ്പസ് അവിടെ നടക്കാതെ പോയാൽ അത് വക്കഫ് ബോർഡ് പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് താമസിക്കാൻ വേണ്ടി കൊടുക്കണം എന്ന പർപ്പസ് വെച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ കാലശേഷം അത് വക്കഫ് ബോർഡ് നിയമപ്രകാരം ഇതൊരു വക്കഫായിട്ട് കണക്കാക്കിയിട്ട് അനാഥർക്കും പകരികൾക്കും ഇസ്ലാമിക മാത്രല്ല വക്കഫ് ഏത് പൊതുകാര്യത്തിനും വക്കഫ് ചെയ്യാം. നിങ്ങൾക്കൊരു ഇസ്ലാമിലെ ആദ്യത്തെ വക്കഫ് ഒരു കിണറായിരുന്നു. ഒരു മദീനയിലെ ജൂതന്റെ ഒരു കൈവശം ഉണ്ടായിരുന്ന കിണറ് നിങ്ങൾ ഇത് പൊതുജനങ്ങൾക്കായിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ ഏറ്റെടുത്ത് വക്കഫ് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് നബി ചോദിച്ചപ്പോൾ ഉസ്മാൻ എന്ന് പറയുന്ന അദ്ദേഹം അതിന് ആ ജൂതനോട് പരമാവധി വില കൊടുത്ത് അത് അദ്ദേഹം ചോദിച്ച വില കൊടുത്ത് വാങ്ങി പൊതുജനങ്ങൾക്കായിട്ട് തുറന്നെടുക്കരുത്. അതുപോലെ അനുമതി കിട്ടിയോ? അനുമതി എന്ത് പറഞ്ഞു? അവർ ഇതുവരെ ഫൈനൽ പറഞ്ഞിട്ടില്ലല്ലേ അനുമതിയുടേത്. പഞ്ചായത്തിന് ഓക്യുപ്പൻസി അല്ലാണ്ട് വേറെ ഒന്നും പഞ്ചായത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ആളുകൾ വന്നാലും നമ്മളിപ്പോ ആ വിവരങ്ങൾ കൊടുത്ത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ നിന്നോ പോലീസിൽ നിന്നോ ബന്ധപ്പെട്ട് കെവിൻ മർഡർ കേസ് വന്നു കഴിഞ്ഞപ്പോ ഹൈക്കോടതി വീണ്ടും കേരള സർക്കാരിനോട് അന്വേഷിച്ചിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ സേഫ് ഹോം സ്ഥാപിച്ചിട്ടില്ല എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനോട് തുടങ്ങാൻ ആവശ്യപ്പെട്ടത്. അപ്പോഴത്തേക്കും പിന്നെ കോവിഡ് പ്രശ്നമൊക്കെ വന്ന ശേഷം പിന്നെ അവര് അതുമായിട്ട് കാര്യമായിട്ട് പ്രൊസീഡ് ചെയ്ത് പോയില്ല, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഹൈക്കോടതിയിൽ ആരെങ്കിലും ഒരു പൊതുതാല്പര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലയിലും ഓരോന്നും തുടങ്ങേണ്ടി വരും. ഇപ്പൊ അങ്ങനെ എറണാകുളം ജില്ലയിൽ ഇപ്പൊ എന്റെ അറിവിൽ വേറെ വന്നിട്ടില്ല. ഇനി അങ്ങനെ അതാണ് ഈ പൊതുവായ ക്വസ്റ്റ്യൻ കയറി വന്നപ്പോൾ ഈ പൊതു താല്പര്യം ആ കാര്യത്തിൽ ഇല്ലാതെ വന്നപ്പോഴാണ് ഞാനത് വക്കഫ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇത് ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. ഇന്റർഫേത്ത് മാരേജ് കപ്പിൾസിന്റെ ബുദ്ധിമുട്ടുകൾ സ്വന്തമായിട്ട് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. 25 കൊല്ലം മുമ്പ് എന്റെ ഞാനൊരു പരിചയത്തിലുള്ള നാട്ടുകാരി തന്നെയാണ്, ഒരു ഹിന്ദു പെണ്ണെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തായതാണ്. അങ്ങനെ എനിക്ക് തരാതിരിക്കാൻ വേണ്ടി എന്റെ തറവാട് എന്റെ ഉമ്മ ആദ്യമേ 50 സെന്റ് സ്ഥലം ഉമ്മ പള്ളിക്ക് എഴുതി കൊടുത്തുകൊണ്ടാണ് ഈ സ്ഥലം ഇങ്ങനെ അനാഥമായിപ്പോയത്. പള്ളിക്ക് അത് വേണ്ടാതെ വന്ന അങ്ങനെ അനാഥമായിട്ട് കിടന്ന സമയത്ത് വീണ്ടും അത് എന്നോട് തന്നെ എന്തെങ്കിലും ചെയ്തോളാൻ പള്ളിക്കാര് പറഞ്ഞപ്പോൾ അതിനുശേഷം അതിന് സമീപത്തുണ്ടായിരുന്ന വാപ്പയുടെ പേരിലുണ്ടായിരുന്ന 22 സെന്റ് സ്ഥലം കൂടി ഞാൻ ബാക്കിയുള്ള സഹോദരങ്ങൾക്കൊക്കെ അതിന്റെ ഷെയർ കൊടുത്ത് എന്റെ പേരിലേക്ക് റിലീസ് ചെയ്ത് വാങ്ങിച്ചിട്ട് ആ 22 സെന്റും ഉമ്മ വക്കഫ് ചെയ്ത സ്ഥലവും കൂടി ചേർത്തിട്ടാണ് എന്റെ തറവാടിരുന്ന സ്ഥലമാണ് ഈ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഞാൻ വിളിച്ചത് രണ്ട് കാരണങ്ങളൊക്കെ വിളിച്ചു. ഒന്ന്, ഇതൊരു എന്താണ് ലവ് ജിഹാദിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് ആരോപണം ഉയർത്തുന്നത് ഹിന്ദു ഹെൽപ്പ് ലൈനും. ഇത് വക്കഫ് ചെയ്ത സ്ഥാപനമാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർഫെക്ഷൻ എൻഡേറ്റ് നിലനിൽക്കാൻ വേണ്ടിയും ആ പർപ്പസ് ഇല്ലെങ്കിൽ അത് പാവങ്ങൾക്കായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയും ഒന്നത്. രണ്ടാമത് വക്കഫാണെങ്കിൽ മാത്രമേ ആളുകൾ മുസ്ലിങ്ങൾ അവരുടെ സക്കാത്തിന്റെ അവർ മാറ്റിവെക്കുന്ന ദശാംശമുണ്ട്, ആ ദശാംശത്തിൽ നിന്ന് ഇതിലെ താമസക്കാർക്ക് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ആളുകൾ ദാനം തരണമെങ്കിൽ അത് വക്കഫാകണം. അതുകൊണ്ട് അത് വക്കഫായി രജിസ്റ്റർ ചെയ്തു. അങ്ങാണ് ഈ നമ്മുടെ ഈ ഹാദിയ കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ കോടതിയിൽ ഹാജരായിരുന്നു എന്നാണ്? ഇല്ല, ആദ്യ കേസിലും ഞാൻ ഹാജരായിട്ടില്ല. ഞാൻ ഹൈക്കോടതിയിൽ കേസുകളിൽ ഹാജരാകുന്നുണ്ട്. ആദ്യ കേസൊന്നും ഞാൻ നടത്തിയിട്ടില്ല. എനിക്കൊരു സംഘടനയായിട്ടും ബന്ധമില്ല, രാഷ്ട്രീയം ഇല്ല. ആദിയ കേസില് അതുപോലെയുള്ള കേസിലും സിമിലറായ കേസുകൾ ധാരാളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഇന്ദ്രകാശിമാരെ നടത്തി വന്ന ആളായതുകൊണ്ട്, ഞാൻ മൂവാറ്റുപുഴക്കാരനാണ്. മൂവാറ്റുപുഴ കൂട്ടുകാരൻ ഇതുപോലത്തെ ഏത് കേസ് വന്നാലും എന്റെ അടുത്തേക്ക് വിടുമായിരുന്നു. അങ്ങനെ ധാരാളം കേസുകൾ. അപ്പൊ അങ്ങനെ കേസ് വന്നാൽ ഈസി ആയിട്ട് നമ്മൾ അതിന് അവര് മാരേജ് നടത്തി കൊടുത്ത് അവരെ താമസ സ്വത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം പേർക്ക്
ഈ ഇന്റർഫെയ്ത്ത് മാരേജ് നടത്തി കൊടുത്ത് നടക്കാൻ സഹായിച്ചിട്ടുണ്ട്. അത്തരക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്.